അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വളരെയേറെ സൂക്ഷിച്ച ജീവിതം പരിശുദ്ധമാക്കുന്ന സജ്ജനങ്ങളായ അവന്റെ ഇബാദുകളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമു സമ്പാദിക്കുന്നത് അതിമഹത്തായ സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ്. വിജ്ഞാനത്തെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് വെളിച്ചമായിട്ടാണെങ്കിൽ, അജ്ഞതയെ അന്ധകാരമായിട്ടാണ് ഉപമിക്കുന്നത്. നാം സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും പവിത്രമായ വിജ്ഞാനം അള്ളാഹുവിനെ സംബന്ധിച്ച് നാം അറിയുക എന്നതാണ്. അത് പറയുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും എന്ന് മാത്രമല്ല അതിന്റെ മജ്ലിസിനും എല്ലാം ബഹുമാനമാണ്. അല്ലാഹുവിന്റെ സുന്ദരമായ നാമങ്ങൾ, അതായത് അസ്മാഉൽ ഹുസ്ന, അൽ മുജീബ്, അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്, 92 മജ്ലിസാണ് ഇത്. അൽ മുജീബ്, ഉത്തരം നൽകുന്നവൻ. അസ്മാഉൽ ഹുസ്ന നാം അപഗ്രഥിക്കുക, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ അഹ്സാഹ ദഖല ജന്ന, അതിന്റെ പൊരുളറിയണം നാം. അതിന്റെ ആഴവും പരപ്പും അതിന്റെ ഗാംഭീര്യവും എല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിന്റെ ഓരോ അസ്മാഅകളിലും അള്ളാഹുവിന്റെ ഓരോ സിഫാത്തുകളിലും ചില സീക്രട്ട് ഉണ്ട്. അതാണ് ഇഹ്സാ എന്ന് പറഞ്ഞത്. വളരെ കൃത്യമായി അതിനെ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കഴിവിന്റെ പരമാവധി നാം അത് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് സ്വർഗത്തിലേക്കുള്ള വഴി തന്നെയാണ്. എന്നിട്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായി മാറണമെന്ന്, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കാൻ നമുക്ക് കഴിയണം, ആ ഒരു വാശിയോടുകൂടി തന്നെ ദുആ ചെയ്യുവാൻ മുന്നിട്ടിറങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് വിളംബരം ചെയ്തിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ ആ റബ്ബിനെ ആലമുൽ അർവാഹിൽ വെച്ച് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതിന് മുമ്പ് മനുഷ്യരാശി തന്നെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവിനെ പുറത്തെടുത്തുകൊണ്ട് അല്ലാഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അലസ്തു ബിറബ്ബിക്കും, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ നാഥനല്ലേ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞവരാണ് നാം. ഖാലു ബല ഷഹീദന, ഞങ്ങൾ സാക്ഷിയാണ്, തീർച്ചയായും അതെ എന്നൊക്കെ. ആ റബ്ബ് ഉണർത്തുകയാണ് വീണ്ടും ഈ ഭൂമിയിൽ നാം വന്നു കഴിഞ്ഞതിന് ശേഷം. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞ കരാറ് വളരെ കൃത്യമാണെങ്കിൽ, ആ ശുദ്ധ പ്രകൃതം തിന്മകൾ ചെയ്ത് കൂടുതൽ കളങ്കമാക്കിയിട്ടില്ലെങ്കിൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്ന ഈ ഉണർത്തൽ കേൾക്കാൻ നമ്മുടെ ഹൃദയത്തിന് സാധിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഹൃദയത്തിന്റെ പൂട്ടുകൾ തുറക്കാൻ അതിന് കഴിയും. റബ്ബിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ ഹൃദയം വിറച്ചു പോകുകയാണ് സന്തോഷത്താൽ, ബഹുമാനത്താൽ. വജിലത് ഖുലൂബുഹും, അവന്റെ ആയത്തുകൾ വീണ്ടും ഓതപ്പെട്ടാൽ, ഓതിക്കൊടുക്കപ്പെട്ടാൽ, തുലിയത് അലൈഹിം ആയാതുഹു സദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. ആ റബ്ബിന്റെ വിളംബരമാണ് കേട്ടോ. وَقَالَ رَبُّكُمُ ادْعُونِي أَسْتَجِبْ لَكُمْ, നിങ്ങളുടെ റബ്ബാണ് നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത്.
വേറെ ആരും നിങ്ങൾക്ക് അനുവാദം നൽകേണ്ടതില്ല. നിങ്ങളുടെ രക്ഷിതാവ് നേരിട്ട് നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുകയാണ്. അള്ളാഹു എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നറിയാൻ പരിശുദ്ധ ഖുർആൻ, അത് അള്ളാഹുവിന്റെ കലാമാണ്. ആ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല സംസാരിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകാം. ഇന്നൽ ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. തീർച്ചയായും എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ മടികാട്ടുന്നവർ, അഹങ്കാരം കാണിക്കുന്നവർ, തീർച്ചയായും അവർ നിന്ദ്യരായി നരകത്തിൽ പോവുക തന്നെ ചെയ്യും. ഇതിന്റെ ആദ്യത്തെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ആദ്യം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നത് ഉദ്ഊനി, എന്നോട് നിങ്ങൾ ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം നൽകാമെന്നാണ്. പിന്നെ അതിന്റെ അടുത്ത ശകലത്തിൽ പറയുന്നത് തീർച്ചയായും എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ, അതിൽ നിന്നും ആരെങ്കിലും അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ, അഹങ്കരിക്കുന്നുവെങ്കിൽ നിന്ദ്യരായി അവര് നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ദുആ വളരെ കൃത്യമായ ഇബാദത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു തരികയാണ്. അത് തന്നെയാണ് ഇബാദത്ത്, അത് ഇബാദത്തിന്റെ മജ്ജയാണ്, കാതലായ വശമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ദുആ എന്ന് പറഞ്ഞാൽ. ദുആ ഇബാദത്തിന്റെ കാതലാണ്, വല്ലാത്ത അനുഭൂതി നൽകുന്ന സംഭവമാണ്. മനസ്സിലെ ശൈഥില്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഒഴിവാക്കാനുള്ള വലിയൊരു ഉപാധിയാണ്. ഇപ്പൊ എല്ലാവർക്കും വലിയ പ്രശ്നമാണല്ലോ, ശാന്തിയില്ല, സമാധാനമില്ല, സ്ട്രെസ്, ആൻസൈറ്റി, മെന്റൽ, പലതരത്തിലുള്ള മെന്റൽ ഡിസോർഡറുകൾ. നിസ്കരിക്കുന്ന ആള് നന്നായി നിസ്കരിക്കുന്നുണ്ട്, നന്നായി ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെ സംഭവിക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ ദിക്റാണ് ദുആ എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് അവൻ കൈ ഉയർത്തുന്നത്, അവന്റെ ചുണ്ടുകൾ അവൻ ചരിപ്പിക്കുന്നത്, അവന്റെ മനസ്സുകൊണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ആഗ്രഹത്തോടുകൂടി അവന്റെ കാര്യങ്ങളൊക്കെ അർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ തീർച്ചയായും ഇബാദത്തിന്റെ കാതലായ വശമാണ് ദുആ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത് തന്നെ ഇബാദത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. മനുഷ്യ ജിന്ന വർഗങ്ങളെ അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം തീർച്ചയായും ദുആ തന്നെയാണ്. അപ്പൊ ഹൃദയത്തിലെ ഈ സംഘർഷങ്ങൾ ഒക്കെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ലയിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് മുന്നിട്ട് വന്നുകൊണ്ട് അവന്റെ പ്രശ്നങ്ങൾ അവന് പരിഹരിക്കുകയാണ്, അവന്റെ പാണ്ഡങ്ങൾ അവൻ ഇറക്കി വെക്കുകയാണ്. ശരിയായ വിക്ര നമ്മുടെ ഹൃദയത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഹൃദയത്തിന് തുമഇനീനത്ത് ലഭിച്ചിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അലാ ബിദിക്രില്ല, അലാ ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ്. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനം തന്നെയാണ്. അല്ലാഹുവിന്റെ ദിക്ര കൊണ്ട് മാത്രമാണ് ഹൃദയം ശാന്തമാകുന്നത്. ദുആയിലൂടെ എന്തൊക്കെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്? ഈ ചോദിച്ച സംഗതി മാത്രമാണ്. ദുആയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, നമ്മള് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് ദിക്റുകൾ. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ പാപമോചന പ്രാർത്ഥനയുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു ദിക്റുണ്ട്.
ആ ദിക്ർ ആരംഭിക്കുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണിത്? എന്തായാലും പറയുന്ന പറയാറില്ലേ, പടച്ചോനെ ഞാൻ നിന്റെ, നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അബുദാണ്. സമ്മതിച്ചു പറയുകയാണ്, അല്ലാഹുമ്മ അന്ത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്. എനിക്കത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നീ മാത്രമാണ് എന്റെ റബ്ബ്. ഞാൻ നിന്റെ അബുദാണ്. അയ്യാക്കന അബുദു എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുമ്പോ തീർച്ചയായും ആ ഇബാദത്ത് അവിടെ സംഭവിക്കണം. വല്ലാത്തൊരു അനുഭൂതിയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞു, വല്ലാത്ത ഒരു അനുഭൂതി നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ ഏറ്റവും താഴ്ന്ന സമയത്ത് ഇബാദത്തിന്റെ ഏറ്റവും വലിയൊരു രൂപമാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ, ആ സുജൂദിൽ വല്ലാതെ അനുഭൂതി നിറയുകയാണ്. അപ്പോ ഇബാദത്തിന്റെ ഗ്രേഡ് വർദ്ധിക്കുന്നു. പലതും ചോദിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. അല്ലാഹു സുബ്ഹാനഹു വതാല പരിശീലിപ്പിക്കുകയാണ് ക്ഷമ. വർഷങ്ങളായി ചോദിക്കുന്നു, പക്ഷേ നിരാശയൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ കഴിവിൽ, അള്ളാഹുവിന്റെ കുദറത്തിൽ, അള്ളാഹുവിന്റെ ആളമത്തിൽ പ്രതീക്ഷയുമായി വീണ്ടും വീണ്ടും അവൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിനോട് ചോദിച്ച ഇബാദത്തിന്റെ ഗ്രേഡ് വർദ്ധിക്കുന്നു, വേറൊരു ഭാഗത്ത് സബ്ർ കാത്തിരുന്നുകൊണ്ട്, കാത്തിരിക്കലാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ, കാത്തിരിക്കലാണ് ക്ഷമ. ആ ക്ഷമക്കൊരു ഭാഷയുണ്ട്. ഒരാൾ ചീത്ത പറയുമ്പോ, നമ്മളെക്കാൾ വലിയ ഉയർന്ന ഗ്രേഡിലുള്ള ഒരാൾ നമ്മുടെ വഴക്ക് പറയുമ്പോ നമ്മൾ മിണ്ടാതെ കേട്ടിരിക്കുന്നതിന്റെ പേരാണ് ക്ഷമ. അതിന്റെ പേര് സഹിക്കലാണ്, അത് ക്ഷമയല്ല. അകത്ത് പലതരത്തിലുള്ള ഇന്നർ ടോക്കുകളും അവിടെയുണ്ട്. ചിലപ്പോ അദ്ദേഹം വഴക്ക് പറയുന്നതിനേക്കാൾ മോശമായ ഭാഷയിൽ അദ്ദേഹത്തെ ചിലപ്പോ നമ്മുടെ അകത്ത് നിന്ന് വഴക്ക് പറയുന്നുണ്ടാവും. അതിന്റെ പേരല്ല ക്ഷമ എന്ന് പറഞ്ഞത്, അത് സഹിക്കലാണ്. ക്ഷമയുടെ ഒരു താരീഫായി പറയാൻ തന്നെ വളരെ സുന്ദരമായ ഒരു താരീഫ്, കാത്തിരിക്കലാണ് ക്ഷമ. അള്ളാഹുവിന്റെ തീരുമാനം വരുവോളം കാത്തിരിക്കുന്നതിന്റെ പേരാണ് ക്ഷമ എന്ന് പറഞ്ഞത്. അള്ളാഹു അക്ബർ. ഒന്ന് ക്ഷമ, മറ്റൊന്ന് തവക്കുൽ. മറ്റൊന്ന് തവക്കുൽ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ തവക്കുൽ എന്ന് പറഞ്ഞാൽ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവർ തവക്കുൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്, ഭരമേൽപ്പിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ, തവക്കുൽ സംഭവിക്കുകയാണ് ഹൃദയത്തിൽ, തുമഇനീനത്ത് സംഭവിക്കുകയാണ്, അവന്റെ ഈമാൻ വർദ്ധിക്കുകയാണ്, അള്ളാഹുമായിട്ടുള്ള അടുപ്പം അവൻ സമ്പാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചോദിച്ച വല്ല കാര്യങ്ങളും ചോദിക്കുന്നതിന്റെ ഇടയിൽ ഏതാനും ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹു സുബ്ഹാനഹു വതാല അവന് നിവർത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുണ്ടടാ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണ്, സുജൂദ് ചെയ്യുന്നു. സമ്പത്താണ് നൽകിയതെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുക മാത്രമല്ല, ആ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിലൂടെ അവൻ ചെലവഴിക്കുന്നു. ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുന്നു. സ്ഥാനമാനങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവൻ ചെലവഴിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഇനി ചോദിച്ചത് കിട്ടിയിട്ടില്ലെങ്കിലോ ക്ഷമയാണ്. അത് മാത്രമല്ല, ദുആന്റെ തുടക്കത്തിൽ അള്ളാഹുവിനെ ഒരുപാട് നമ്മൾ സ്തുതിക്കുന്നുണ്ട് പല രീതിയിലും. പലപ്പോഴും നാം ധൃതി കാട്ടുകയാണ്. ദുആയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് എവിടെയാണ് ദുആന്റെ സ്വരം? അത് പരിപൂർണമായി അള്ളാഹുവിനെ സ്തുതിക്കലാണ്. ഞാൻ പലപ്പോഴും ഉണർത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു കവി വളരെ സുന്ദരമായ വർണ്ണന,
أأذكر حاجتي أم قد كفاني ثناؤك فإن شيمتك الوفاء. പഠിച്ചോനെ, ഞാൻ എന്റെ കൈ ഉയർത്തി പറയുകയാണ്. ഒരു അലങ്കാരമായ ഭാഷയാണ് കേട്ടോ. കൈ ഉയർത്തി അള്ളാഹുവിനോട് തേടുകയാണ്, അള്ളാഹുവേ ഞാൻ എന്റെ ആവശ്യങ്ങൾ പറയേണ്ടതുണ്ടോ? എന്റെ ആവശ്യങ്ങൾ പറയുന്നതിനേക്കാൾ മുമ്പേ നീ അറിയുന്നവനാണ് എന്റെ ആഗ്രഹങ്ങൾ, എന്റെ അഭിലാഷങ്ങൾ, എന്റെ പ്രതീക്ഷകൾ എല്ലാം അറിയുന്നവനാണല്ലോ നീ. അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നാ മതിയില്ലേ? ബാക്കിയൊക്കെ നിനക്കറിയാമല്ലോ. അത് വല്ലാത്തൊരു വികാരമായ ആ രീതിയിലുള്ള ഒരു ചിന്ത നമ്മുടെ ദ്വായിൽ നടക്കേണ്ടത് ഒരു വലിയൊരു പ്രോസസ്സാണ്. അത് നടക്കണത് നമ്മുടെ ദ്വായിൽ. ഒരാൾ ദ്വാ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ച കാര്യങ്ങളായിരിക്കും ഒന്നുകിൽ നൽകുക. നാല് ബെനിഫിറ്റ് ഉണ്ട്, ഒരിക്കലും വെറുതെ ആവില്ല. അതുകൊണ്ട് ഈ KKPP ദുആ അത് കംപ്ലീറ്റ് ഒഴിവാക്കണം. കിട്ടിയാൽ കിട്ടി, പോയാ പോയി എന്ന് പറഞ്ഞിട്ട് ദുആ ഇല്ല, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. യഖീനോടുകൂടി പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യണം. ചോദിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും, അല്ലെങ്കിൽ ചോദിച്ചതിന് പകരം നൽകും. അതിനെന്ത് ജഡ്ജ് ചെയ്യാൻ? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു അവകാശവും തന്നിട്ടില്ല. നമുക്ക് വല്ലതും അറിയൂ. എങ്ങനെയാണ് നമ്മൾ മനുഷ്യനായി, ഇപ്പോൾ എന്റെ ഈ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് ഒക്കെ പുരുഷനാണ്, പുരുഷന്മാരാണ്, നമ്മളോട് വല്ല അഭിപ്രായം അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ പുരുഷന്മാരായി ജനിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരായി ജനിക്കുന്നു, അല്ലെങ്കിൽ പാമ്പായി ജനിക്കുന്നു, വല്ല അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ ചോദിച്ചത് കിട്ടാത്തതിന്റെ പേരിൽ ഒരിക്കലും നിരാശയില്ല. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പകരം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകാതിരിക്കില്ല. എത്രത്തോളമാണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു അബദ് കൈനീട്ടുന്ന സമയത്ത് അള്ളാഹുവിന് ലജ്ജയാണ്. സാധാരണ ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം നമുക്ക് പരിചയമുള്ള ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. ഒരബദ് അവന്റെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ എത്ര നിസാരമാണ്. അള്ളാഹുവിന്റെ ഖജനാവിൽ എത്ര കണ്ട് നൽകിയാലും ഒരംശം പോലും, പോയിന്റ് 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 അത്ര പോലും കുറയുന്നില്ല. ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ ആ ഖജനാവ് അള്ളാഹുവിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഇവന് നൽകിയാൽ ഒന്നും കുറയുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹുവിന് ലജ്ജയാണ് കൊടുക്കാതിരിക്കാൻ. ഒന്നുകിൽ ചോദിച്ചത് നൽകും, അല്ലെങ്കിൽ പകരമായത് നൽകും, അല്ലെങ്കിൽ വല്ല ആപത്തും അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് വരുന്ന വല്ല ആപത്തും അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കിക്കളി. ഈ മൂന്ന് ബെനിഫിറ്റും ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മുടെ വലതുഭാഗത്ത് കാണുമല്ലോ, വലതുകൈയിൽ കിതാബ് മറിച്ച് വായിക്കുന്ന സമയത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഈ നാല് ബെനിഫിറ്റാണ് ദുആ കൊണ്ടുണ്ടാകുന്നത്. മനുഷ്യൻ ദുആയിൽ അവസരവാദിയായി പോകരുത്. നമ്മൾ അവസരവാദിയാണ്, പലരും അവസരവാദിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ച് ചോദിച്ച് വല്ല അനുഗ്രഹങ്ങളും തന്നു കഴിഞ്ഞാൽ പിന്നെ ആ ശുക്രന്റെ പൊസിഷനാണ്, അത് മറന്നുപോകുന്നു. അല്ലാഹു അധിക്ഷേപിച്ചുകൊണ്ട് വളരെ സൂറത്ത് ഫുസ്സിലത്തിലൂടെ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. وَإِذَا أَنْعَمْنَا عَلَى الْإِنْسَانِ أَعْرَضَ وَنَأَى بِجَانِبِهِ أَعْرَضَ وَنَأَى بِجَانِبِهِ. നാം മനുഷ്യന് വല്ല അനുഗ്രഹവും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്തിരിഞ്ഞു കളയുന്നു. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്തിരിഞ്ഞു പോകുന്നു, അവൻ അവന്റെ പാട്ടിന് മാറിക്കളയുന്നു. വല്ല പ്രയാസങ്ങളും അവനെ സ്പർശിച്ചാലോ അവൻ നീണ്ട പ്രാർത്ഥനയിലാണ്. വലിയ രോഗമാണ്, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രയാസങ്ങളാണ്, അല്ലെങ്കിൽ കുടുംബപരമായ വലിയ പ്രശ്നങ്ങളാണ്, ആരോഗ്യ പ്രശ്നങ്ങളാണ്, ഒരുപാടവൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
പക്ഷെ നമ്മുടെ അനുഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാലോ, അനുഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ അവന്റെ പാട്ടിന് മാറിക്കളയുകയാണ്, പിന്തിരിഞ്ഞു പോകുകയാണ്. الضر دعانا لجنبه او قاعدا. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യനെ വല്ല ദുരിതവും പിടികൂടിക്കഴിഞ്ഞാൽ അവൻ കിടന്നുകൊണ്ടും ഔ ഖായിദൻ ഔ ഖായിമ ഔ ഖായിമ നിന്നും ഇരുന്നും കിടന്നും എല്ലാം അവൻ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه വല്ല ദുരിതങ്ങളും നാം നീക്കിക്കൊടുത്തു കഴിഞ്ഞാൽ, വല്ല ദുരന്തങ്ങളും വല്ല ദുരിതങ്ങളും നീക്കിക്കളയാൻ അവർ ദ്വാ ചെയ്യാത്തതുപോലെ അവൻ കടന്നുപോകുകയാണ്, മറന്നുപോയി അല്ലാഹുവിനെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, كذلك زين للمسرفين ما كانوا يعملون كذلك زين للمسرفين ما كانوا يعملون അപ്രകാരം അതിരുകവിയുന്ന ആളുകൾക്ക് അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ദുആയിൽ ഒരു അതിരുകവിയൽ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ അതിരുകവിയൽ എന്ന് പറയുമ്പോ ദുർവ്യയം ചെയ്യുക എന്നൊക്കെ പറയുമ്പോ സമ്പത്തിൽ അതിരുകവിയുക, ഇങ്ങനെ പലതും നമ്മൾ ധരിച്ചു വശായി വെച്ചിരിക്കുകയാണ്. സഹദ് റളിയല്ലാഹു അൻഹു ഇത് ഉദു ചെയ്യുന്ന സമയത്ത് എന്താണ് സഹദ് ഈ ഒരു വെള്ളം വേസ്റ്റാക്കി കളയുന്നല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ, അഫിൽ വുദു ഇസ്റഫുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതര് വുദുവിലുമുണ്ടോ, വുദുവിലും ഇങ്ങനെ വേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ ഒഴുകുന്ന നദിയിലാണ് വുദു ചെയ്യുന്നത് എങ്കിൽ പോലും അതിൽ ഇസ്റാഫുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഈ പള്ളിയുടെ ഈ പൈപ്പ് തിരിക്കുമ്പോ കുറച്ച് സൂക്ഷിക്കണം, കേട്ടില്ല, അതിന് മൂന്നിലൊന്നാക്കിയിട്ട് നിങ്ങൾ ചുരുക്കണം. പലപ്പോഴും ഇത് വെച്ചിട്ട് ഒരു വാട്ടർ ഫൗണ്ടെയിൻ ആസ്വദിക്കുന്നത് പോലെയാണ് ആൾക്കാരൊക്കെ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാല് കഴുകുന്ന സമയത്ത് ഇടത്തെ കൈകൊണ്ട് ശരിക്കും അതിന്റെ ഓരോ വിരലുകൾക്കിടയിൽ നമ്മുടെ ചെറിയ വിരലിട്ട് തടവണം അതിന്റെ അകത്ത്. അത് സുന്നത്താണ്, പ്രത്യേകിച്ച് കാലിന്റെ മുമ്പിലും ബാക്കിലൊക്കെ അങ്ങനെ തടവിയാല് വളരെ കുറച്ച് വെള്ളം മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. ഇത് മുകളിൽ നിന്നിട്ട് കംപ്ലീറ്റ് തിരിച്ചു വെച്ചിട്ട് കാലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കാം. വുദു എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ മുനാജാത്തിന് മുമ്പായി നടക്കുന്ന വലിയൊരു ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ചെയ്യുന്നതെങ്കിലോ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ശുദ്ധീകരണം നടന്നത്. അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ നമ്മൾ സൂക്ഷിക്കുക. അപ്പോ ഈ മനുഷ്യന് ദുആയിൽ كذلك زين للمسرفين ما كانوا يعملون അതിരുകവിയുന്ന ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെ അലങ്കാരമാക്കപ്പെട്ടു എന്ന്. അപ്പൊ ദുആയിൽ അതിരുകവിയലുണ്ട്. ഈ അതിരുകവിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുജാവസത്തുൽ ഹദ്, പരിധി ലംഘിക്കുക എന്നത്. അതിലൊന്നാണ് ശിർക്ക് കലർന്ന ദുആ, അല്ലെങ്കിൽ ശിർക്കാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ദുആ, സ്വലാത്തും ഹംദും ഇല്ലാത്ത ദുആ. ഒരു ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ ദുആ ആകാശത്തിന്റെ ഭൂമിയുടെയും ഇടയിൽ തങ്ങി നിൽക്കും, അതിനെ വെരിഫൈ ചെയ്യണം, അതിനെ കൃത്യമായിട്ട് ആകാശത്തിലേക്ക് ഉയർത്താൻ കഴിയണമെങ്കിൽ അതിൽ ഹംദും അതുപോലെ സ്വലാത്തും അറ്റാച്ച് ചെയ്യണം. ഹംദും സ്വലാത്തും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ സ്വീകരിക്കുകയില്ല. അത് അതിരുകവിഞ്ഞ ദുആയ. റഫ്ഉസ് സൗത് വസ്സിയാഹ,
അട്ടഹാസം വല്ലാതെ കരഞ്ഞു വിളിച്ച് ബഹളമുണ്ടാക്കുന്ന ദുആ, അല്ലാഹുക്ക് ഇഷ്ടമല്ലാത്ത ദുആയ. അല്ലാഹു സുബ്ഹാനഹു വദുഉ റബ്ബകും തദറുഅൻ വഖുഫിയ, താഴ്മയോട് കൂടി ശബ്ദം താഴ്ത്തി ദുആ ചെയ്യുവാനാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പരിധി ലംഘിക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമല്ല തീർച്ചയായും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തിയിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുഗഫ്ഫൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ ദുആ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ദുആ എന്നറിയാമോ? ദുആ ഇല്ല അതിരുക വീഴുന്നതിന്റെ ഓരോ ഉദാഹരണങ്ങളാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഖസ്റൽ അബ്യദ്, ഖസ്റൽ അബ്യദ് അൻ യമീനിൽ ജന്ന, സ്വർഗത്തിന്റെ വലതുഭാഗത്ത്, സ്വർഗത്തിന്റെ വലതുഭാഗത്ത് ഒരു വെളുത്ത കൊട്ടാരം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ സുല്യാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഹാ മായശാവും, അവരെന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം അവിടെയുണ്ട്. പക്ഷെ സ്വർഗം നിങ്ങൾ ചോദിക്കുമ്പോ നിങ്ങൾ ഫിർദൗസ് ചോദിക്കണമെന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ ഫിർദൗസിന്റെ പ്രത്യേകത? സ്വർഗത്തിലെ എല്ലാ അരുവികളും ഒഴുകുന്നത് അവിടെ നിന്ന്, അതിന്റെ തൊട്ടു മുകളിൽ ഐന്ദ മലീകിൻ മുഖ്തദിർ, ഐന്ദ മലീകിൻ മുഖ്തദിർ, നമ്മുടെ അയൽപക്കം. നമ്മളൊരു വീടെടുക്കുന്ന സമയത്ത്, പറമ്പ് വാങ്ങുന്ന സമയത്ത് തന്നെ അതിന്റെ പരിസരമൊക്കെ നോക്കും. പരിസരമൊക്കെ നല്ല ആളുകളാണോ, നല്ല അയൽവാസികളാണോ എന്നൊക്കെ നമ്മൾ നോക്കാറില്ലേ? ഐന്ദ മലീകിൻ മുഖ്തദിർ, എല്ലാമെല്ലാമായ പടച്ച തമ്പുരാന്റെ സമീപത്ത് അള്ളാഹുവിന്റെ അർശിന്റെ കീഴിലാണ്. അപ്പൊ സ്വർഗത്ത് ചോദിക്കുമ്പോ നിങ്ങൾ ഫിർദൗസ് തന്നെ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർന്നിട്ടുണ്ട്. അതല്ലാത്ത രീതിയിൽ എനിക്കൊരു അവിടെ ഇത് ഇത് വലത്തെ ഭാഗം, ഇടത്തെ ഭാഗം, അല്ലെങ്കിൽ വെളുത്ത താജ്മഹൽ പോലുള്ള വലിയ കൊട്ടാരം, ഇതൊക്കെ ദുആയിൽ അതിരുക വീഴലാണ്. അപ്പൊ അദ്ദേഹം മകനോട് പറയാണ്, ഫൈനി സമീഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, സയകൂനു ഫി ഹാദിഹിൽ ഉമ്മ ഖൗമുൻ യഅതദൂന ഫിത്തുഹൂരി വദ്ദുആ, ഈ സമുദായത്തിൽ ശുദ്ധി വരുത്തുന്ന കാര്യത്തിലും ദുആയിലും പരിധി ലംഘിക്കുന്ന ആളുകൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശുദ്ധി വരുന്ന കാര്യം ഞാൻ നേരത്തെ ഉണർത്തിയത് വല്ലാത്ത ഇസ്റാഫാണ്. അതുകൊണ്ട് ഇതൊക്കെ വേറെ എന്തെങ്കിലും റീസൈക്കിൾ ചെയ്തിട്ട് മറ്റു തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മള് ആ രീതിയിൽ സെറ്റ് ചെയ്യണം. നമ്മള് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമല്ലേ ജലം എന്ന് പറഞ്ഞാല്, അതിന്റെ ഒരു തുള്ളി പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളൊക്കെ പഠിക്കാറുണ്ട് അതിന്റെ ശാസ്ത്രീയതയും അതേപോലെ H2O എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്നൊക്കെ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ഒരു തുള്ളി ജലം ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലേ, എത്രയോ സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടില്ലേ, നിങ്ങളുടെ വെള്ളം വറ്റി വരണ്ടു പോയാൽ ശുദ്ധമായ തെളിനീര് നിങ്ങൾക്ക് ആരാണ് കൊണ്ടുതരിക? ചോദിക്കുന്നില്ലേ പരിശുദ്ധ ഖുർആൻ? എന്താണ് അവിടെ പറയാറുള്ളത്? ഒരു ബോധം വേണം പടച്ചോനെ, അല്ലാഹ് അന്തല്ലാഹ്, നീയല്ലാതെ മറ്റാരുമില്ല, നീ മാത്രമാണ്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? أأنتم أنزلتموه من المزن أم نحن المنزلون أم نحن المنزلون നിങ്ങളാണ് മഴ മേഘങ്ങളിൽ നിന്ന് അതിനെ അവതരിപ്പിക്കുന്നത്? അത് നാമാണ്. അപ്പോ ദുആയിൽ അതിര് കവിയുന്ന ആളുകളെ അല്ലാഹ് ഇഷ്ടമല്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഇസ്തിഖാറയുടെ നിസ്കാരം പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ വല്ലതും. അപ്പൊ വന്നിട്ട് പറയും, അത് ഉസ്താദ് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അവിടെ, എനിക്ക് അവളെ തന്നെ കിട്ടിയേ തീരും. പക്ഷെ ഇസ്തിഖാറയുടെ നിസ്കാരത്തിൽ ഒരു കണ്ടീഷണൽ ക്ലോസിലാണ് ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പഠിച്ചവനെ, ഞാൻ ഈ പോകുന്ന ഈ പ്രവൃത്തി
ഈ പ്രവൃത്തി എനിക്കും എന്റെ ദീനിനും ദുനിയാവിനും ആഖിറത്തിനും ഖൈറാണെങ്കിൽ അതിനെ എന്നിലേക്കും എന്നെ അതിലേക്കും നീ അടുപ്പിക്കണമേ. എനിക്കും എന്റെ ആഖിറത്തിനും എന്റെ പരലോകത്തിനും എന്റെ ദീനിനും എല്ലാം ഷെറാണെങ്കിൽ എന്നെ അതിൽ നിന്നും അതിനെ എന്നിൽ നിന്നും അകറ്റണമേ എന്നാണ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് ദുആ ചെയ്യുമ്പോ പേടിയാണ് ചില ആളുകൾക്ക്. അങ്ങനെ ദുആ ചെയ്യുമ്പോ ചിലപ്പോ അള്ളാഹ് സ്വീകരിച്ചാലോ, അപ്പൊ എനിക്ക് മറ്റേത് നഷ്ടപ്പെടുമല്ലോ. ഇങ്ങനെ കാത്തു നിന്ന് ഈ കല്യാണം കഴിച്ചതിന്റെ ഒരു ഉദാഹരണമുണ്ട് എന്ന് പറഞ്ഞാല്, ഭ്രാന്താശുപത്രിയില് കുറെ കാലത്തെ ചികിത്സക്ക് ശേഷം ഏകദേശം ഒരു തെളിവ് കിട്ടിയ രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഭ്രാന്തായത്? ഞാൻ ഒരു സ്ത്രീയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, അങ്ങനെ അവസാനം അവളെ കിട്ടാതായപ്പോ എനിക്ക് ഭ്രാന്തായി. നിനക്കെങ്ങനെ ഭ്രാന്തായി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ കെട്ടാൻ ആഗ്രഹിച്ച ആ പെണ്ണിനെ കെട്ടിയത് ഞാനാണ്, എനിക്ക് കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഭ്രാന്തായത്. അപ്പോ ഈ രീതിയിലാണ് നമ്മളൊക്കെ ചോദിക്കുന്ന ഈ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ വിവരം, നമ്മളെ ഇൽമു വളരെ കുറവാണ്. ഈ ചെറിയ ഇൽമു വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇൽമിനെ നമ്മൾ അളക്കാൻ നോക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ചോദിക്കുന്നതൊക്കെ അനർത്ഥമാവരുത്. അതുകൊണ്ട് എത്ര സുന്ദരമായ ദുആയാണത്, അല്ലാഹുമ്മ അല്ലാഹുവേ നീ അറിയും ഞാനറിയില്ല, അതൊക്കെ ഉണ്ടതില്. നിനക്ക് കഴിയും എനിക്ക് കഴിയില്ല, അതുകൊണ്ട് നിന്റെ കുദറത്ത് കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് ഖൈറിനെ ചോദിച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ് എന്നൊക്കെയാണ് ഖൈറിനെ തേടുന്ന നിസ്കാരത്തിന് അവര് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷണൽ ക്ലോസിന് സംശയിക്കുന്നതും അത് ദുആ ചെയ്യാതിരിക്കുന്നതുമൊക്കെ ദുആ ഇല്ലാത്തൊരു കവിയലാണ്. ജായിദല്ലാത്ത കാര്യം ദുആ ചെയ്യുക, പഠിച്ചോനെ എന്നെ നബിയാക്കണേ, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എന്തെങ്കിലും മരുതാത്ത ഹറാമായ കാര്യം ഹലാലാക്കി തരാനും ഹലാലായ കാര്യം ഹറാമാക്കാനും ഒക്കെയുള്ള ചില നേടുവാനും ഒക്കെയുള്ള പ്രാർത്ഥന. ഒരു വലിയ പണ്ഡിതൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാള് ഒരു സദസ്സിൽ വെച്ച് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അസ്ഹാബുൽ കഹ്ഫിന്റെ ബർക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ നായിന്റെ ബർക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ നായിന്റെ ബീമ്പിന്റെ ബർക്കത്ത് കൊണ്ട്, ബീമ്പ് എന്ന് പറഞ്ഞ പാല്, അസ്ഹാബുൽ കഹ്ഫിന്റെ നായിന്റെ ബീമ്പിന്റെ ഒരമേശത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുത്തു തരേണമേ. എന്ത് ദുആ ഇതൊക്കെ, എന്തിനാണ് ദുആ ചെയ്യുന്നത്? ഇതാരാ പഠിപ്പിച്ച്? എത്ര സുന്ദരമായ ദുആകളുണ്ട്. പരിശുദ്ധ ഖുർആൻ ദുആ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എത്ര ദുആയാണ്, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉള്ള ആ ദുആ നിങ്ങളത് പഠിച്ചു നോക്ക്. ഏറ്റവും ചുരുങ്ങിയത് അഹ്സനുൽ മുസ്ലിം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നെറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമത്. എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, രാവിലെ ചെല്ലേണ്ട ദുആകളുടെ കൂട്ടത്തിൽ എന്തൊക്കെ ദിക്റാണ്, വേണ്ട ദുആ പറഞ്ഞാൽ പോരെ. അതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ്. ഒരു ഒരു വേറൊരു സുഹൃത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഒരു ഖബറിന്റെ പേര് എഴുതി എങ്ങനെ ഇതൊക്കെ കാണാതെ പഠിച്ച്, വല്ല ഖുർആനാ മറ്റ് കാണാൻ ഇത് പഠിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് എന്ന് തോന്നിപ്പോവുക. ഓരോ ഖബറുകളുടെ എവിടെയൊക്കെയുണ്ട്, ആദ്യം ഇവിടുത്തെ ഈ ലോക്കലായിട്ടുള്ള കുറെ ഖബറുകൾ, അതിന്റെ ആളുകൾ, അതിന്റെ ഖബറാളികളും, അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ലെവൽ, അത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവൽ, ഇങ്ങനെയുള്ള കുറെ ഖബറുകളുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്യും. അതൊക്കെയാണ് ഈ ദുആന്റെ പ്രാവീണ്യം തെളിയിക്കാനുള്ള ഒരു വകുപ്പായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇത്തരം ദുആകളൊക്കെ ഒഴിവാക്കി ശരിയായ ദുആ, ശരിയായ ദുആ നമ്മൾ പഠിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, എത്ര ദുആയുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ദുആയില്ല, നൂഹ് നബിയുടെ ദുആയില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയില്ല, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയില്ല, യൂനുസ് ഇബ്നു മത്ത യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയില്ല. എന്താ അത് അല്ലേ, വല്ലാത്ത ദുആ അല്ലേ. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ യൂനുസ് ഇബ്നു മത്തയുടെ ദുആ ചെയ്തോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളത്. യൂനുസ് ഇബ്നു മത്തയുടെ ദുആ നിങ്ങൾ ദുആ ചെയ്തോ, നിങ്ങൾ
നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടും. എന്താ ദുആ? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദുആ അതിൽ കാണുന്നില്ല നമുക്ക്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ, ഒരു ആപ്ലിക്കേഷൻ. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണ് ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹു നീയല്ലാതെ ഇബാദത്തിനർഹൻ വേറെ ആരുമില്ല എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. ഇനി കുന്തുമിനൊപ്പാലുമീ, ഞാൻ അക്രമികളിൽ പെട്ടവനാണ്, എനിക്ക് ബോധ്യപ്പെട്ടു എന്റെ പൊസിഷൻ ശരിയല്ല, എന്റെ വഴി ശരിയായിരുന്നില്ല. ഒരു തൗബയാണ് ഇവിടെ സംഭവിക്കുന്നത്, വല്ലാത്തൊരു സംഭവമാണ്. തൗബയുടെ മറ്റൊരു ഭാഷ്യമാണ്, വല്ലാത്തൊരു തൗബയാണ്. തീർച്ചയായും അത് ദുആയാണ്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അങ്ങനെ ദുആ ചെയ്തോന്നാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് ഹലാലായ സമ്പാദ്യം എന്ന് പറഞ്ഞു. ഹലാലായ സമ്പാദ്യം, ഹലാലായ സമ്പാദ്യമില്ലാതെ നമ്മുടെ ഇത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, يا ايها الناس كلوا مما في الارض حلالا طيبا. നിങ്ങൾ ഈ ഭൂമിയിലെ പരിശുദ്ധമായത് ഹലാലായത് ഭുജിച്ചു കൊള്ളണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നിർദ്ദേശിക്കുന്നത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ നിർദ്ദേശം, നമ്മൾ മനസ്സിലാക്കുക. ഹലാലായിരിക്കണം. ഒരിക്കലെ ഇത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് ഉദുല്ലാഹ അൻ യജാലനി മുസ്തജാബ ദഅവ. എന്താണ് ചോദ്യം? ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായി മാറാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. ഈ ദുആക്ക് ഉത്തരം കിട്ടാന്ന് പറഞ്ഞ വലിയൊരു ക്വാളിറ്റിയാണ്, ഹയർ ലെവലാണ്, ഉയർന്ന പൊസിഷനാണത്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായി മാറാൻ എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഫഖാല നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ സഅദ്, സഅദേ അത്തിബ് മത്അമക തകുൻ മുസ്തജാബ ദഅവ. നിന്റെ ഉപജീവന മാർഗം നീ നന്നാക്കി കഴിഞ്ഞാൽ അതെല്ലാം പെട്ട് നമ്മുടെ ബിസിനസ് ഹലാലാകണം, നമ്മുടെ വീട് ഹലാലാകണം, നമ്മുടെ സമ്പാദ്യം ഹലാലാകണം, നമ്മൾ ധരിച്ചിരിക്കുന്ന ഡ്രസ് ഹലാലാകണം, നമ്മുടെ ആഹാരം ഹലാലാകണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശബ്ദം, ഹറാമായ വസ്തുക്കൾ ഭുജിച്ചുണ്ടാക്കിയ ആരോഗ്യത്തിൽ നിന്ന് വരുന്ന ശബ്ദം അള്ളാഹുവിന് ഇഷ്ടമല്ല, അതെല്ലാം ഹലാലാക്കി മാറ്റണം. അതിബ് മത്അമത തകുൻ മുസ്തജാബ ദഅവ. ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ഉത്തരവാണ്, ഒറ്റ ചോദ്യവും ഒരൊറ്റൊരു ഉത്തരവും. മുഹമ്മദിന്റെ ആത്മാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കയ്യിലാണോ അവനിൽ സത്യം, ഒരടിമ തന്റെ വയറ്റിലേക്ക് ഹറാമായ ഒരു ഉരുള പ്രവേശിപ്പിക്കുകയാണ്. മാ യതഖബ്ബലു അല്ലാഹു മിൻഹു അമലുൻ അമലു 40 യൗമൻ അമലുൻ 40 യൗമൻ. 40 ദിവസത്തെ അമൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല അവനെ സ്വീകരിക്കുകയില്ല. വഅയ്യുമാ അബ്ദിൻ നബത ലഹ്മുഹു മിൻ സുഹ്തിൻ. ഹറാമിൽ വളർന്ന മാംസമില്ലേ, നല്ല പുഷ്ടി, 6-pack 12-pack എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ശരീര സൗന്ദര്യം അതിനൊക്കെ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പാക്കൊക്കെ ഹലാലായ സമ്പാദ്യത്തിലൂടെ ആണെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. എന്നാൽ ആ മാംസത്തിന് ഏറ്റവും അനുയോജ്യമായത് നരകമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിലൊരു സംഭവമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ശുബഹാത്ത് എന്ന് പറയും. ഹറാമാണോ ഹലാലാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ. അൽ ഹലാലു ബയ്യിൻ വൽ ഹറാമു ബയ്യിൻ. ഹറാം എന്താണ് വ്യക്തമാണ്,
ഹലാൽ എന്താണ് ഹറാം എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് ആ കാര്യം? മുഷ്തബിഹാത്ത്, സംശയകരമായ കാര്യങ്ങൾ. സംശയമുള്ളതിനെ സംശയമില്ലാത്ത അവസ്ഥയിൽ നീക്കിക്കളയണം, അതിനെ ഒഴിവാക്കിക്കളയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. പലിശയിലൂടെ സമ്പാദിച്ച പണം കളവ് പറഞ്ഞും വഞ്ചിച്ചും മറ്റുള്ളവരെ ഇകഴ്ത്തിയും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള പണം നിർബന്ധമായ സകാത്ത് അത് കൊടുക്കാതെ കൂട്ടിവച്ചിട്ടുണ്ടാക്കിയ ഐശ്വര്യമില്ലേ, അതെല്ലാം നരകത്തിന് ബന്ധപ്പെട്ടതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഹലാലായ കാര്യം, അതിന്റെ ശബ്ദം, ഹലാലായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശബ്ദത്തിന് തന്നെ മധുരമാണ്, അതിന് വല്ലാത്തൊരു മൈലേജാണ്, വല്ലാത്ത റേഞ്ചാണ്, എവിടെയും വല്ലാത്ത റേഞ്ചാണ്, ഏഴ് ആകാശങ്ങളും തുറക്കാൻ കഴിയും. അതാണ് അതിന്റെ ഫ്രീക്വൻസി. എന്താണ് ക്വാളിറ്റി? ഈ ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ തീർച്ചയായും ശുബഹാത്തുകളെ പോലും, ഹറാമാണെന്ന് സംശയിക്കുന്ന കാര്യങ്ങളെ പോലും ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. ഈ കാര്യം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയാമോ? അതും കൂടി അവിടെ ഗവേഷണം നടത്തണമെന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, ഹലാൽ അറിയാം ഹറാം അറിയാം, പക്ഷെ അതിന്റെ ഇടയിൽ സംശയകരമായ പല കാര്യങ്ങളും ഇല്ലേ, ഹറാമാണോ ഹലാലാണോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങൾ. വേലിയുടെ വക്കിൽ നിന്ന് നാൽക്കാലികൾ ഭക്ഷണം കഴിക്കുകയാണ്, പുല്ല് കഴിക്കുകയാണ്, അത് അതിന്റെ അപ്പുറവും അതിന്റെ പരിധിയും വിട്ട് മേയാൻ തരമുണ്ട്. ഈ ശുബഹത്ത് പോലും ചിലപ്പോൾ ഉപേക്ഷിക്കുന്ന സമയത്ത് നല്ലൊരു ഐശ്വര്യമായിരുന്നു, വലിയൊരു തുകയായിരുന്നു എന്നൊക്കെ മനസ്സിൽ ചില വസ്വാസുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ ഒടുവിൽ പറഞ്ഞത് അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ മനുഷ്യൻ മുഴുവനും നന്നാകും, ശരീരം മുഴുവനും നന്നാകും, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമാകും എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് നിർത്തുന്നത്. വല്ലാത്തൊരു വസ്വാസ് ഉണ്ടാവും, നല്ല ലാഭകരമായ സംഭവം തന്നെയല്ലേ എന്നൊക്കെയാണ്. അപ്പോ ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അധികം ആളുകളും അതറിയുന്നില്ല, ചില ആളുകൾ അത് അറിയണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. അറിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദുആക്കുത്തരം കിട്ടുന്ന ആളായിട്ട് മാറും. അതോടൊപ്പം ദുആ ചെയ്യുമ്പോ തീരെ നിരാശ പാടില്ല, ഒരു തരത്തിലുള്ള നിരാശയും നമ്മളെ പിടികൂടാൻ പാടില്ല. നിരാശ വല്ലാത്തൊരു വൈറസാണ്, നമ്മളെ നശിപ്പിക്കും, നമ്മുടെ ദുആയിനെ നശിപ്പിക്കും, നമ്മുടെ ഈമാനിനെ നശിപ്പിക്കും, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അത് നശിപ്പിക്കും. ഇത് എഫക്ട് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്, അടിച്ചുനോക്കിയാൽ മതി ഏതൊക്കെ തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളാണ് അതുകൊണ്ടുണ്ടാവുക. ഒരു മനുഷ്യൻ നിരാശപ്പെടാത്ത സമയത്തെല്ലാം അവന്റെ ദുആക്ക് ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള ദുആക്ക് ഉത്തരമുണ്ട്, നാല് തരത്തിൽ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് യുസ്തജാബു ലി അഹദികും മാ ലം യഅജി, ധൃതി കാണിച്ചിട്ടില്ലെങ്കിൽ. പലതരത്തിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്, തെറ്റായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ദുആ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ടില്ലെങ്കിൽ, അതേപോലെ ധൃതി കാണിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ദുആക്ക് നബി അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഖാല യാ റസൂലുള്ളാഹ മൽ ഇസ്തിജാൽ, എന്താണ് ഈ ധൃതി, പൊരുതികേട്, അക്ഷമ ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
യഖൂലു ഖദ് ദഅഉതു വഖദ് ദഅഉതു, കുറേ കാലം ഞാൻ ദുആ ചെയ്തു, ഫലം അറ യസ്തജീബു ലീ, എനിക്ക് ഉത്തരം ലഭിക്കുന്നത് കാണുന്നില്ല. അങ്ങനെ അങ്ങനെ അവിടെ വളരെ നിരാശനായി അവൻ ദുആയിനെ ഉപേക്ഷിക്കുന്നു. ഇതാണ് ഇസ്തിജാർ, ഇതാണ് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ കാത്തിരിക്കും. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ലേ, ദുആയിൽ വല്ലാത്തൊരു സ്വബർ സംഭവിക്കുന്നുണ്ട്, വല്ലാത്ത സ്വബറാണ്. സ്വബറിന്റെ പ്രതിഫലം എന്താ? ഇന്നമാ യുവഫസ ബിറൂൻ അജറഹും ബിഗൈറി ഹിസാബ്, ബിഗൈറി ഹിസാബ്, കണക്കില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റില്ല. മില്യണിലൂടെയും ബില്യണിലൂടെയും അല്ലെങ്കിൽ ട്രില്യണിലൂടെയും നിന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റില്ല. അത്രയും വലിയ പ്രതിഫലമാണ് സ്വാബിരിയങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. പോരെ, ഇതൊക്കെയാണ് ദുആ കൊണ്ട് കിട്ടുന്നത് ഇൻഷാല്ലാ. അപ്പൊ അൽ മുജീബ്, അല്ലാഹുവിന്റെ സുന്ദരമായ നാമം, ഉത്തരം കിട്ടുന്നവൻ എന്ന് പറയുമ്പോ എന്താ എന്റെ ദുആക്ക് ഉത്തരം കിട്ടാത്തത്? ഈ തടസ്സങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നീക്കാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ നീക്കിയാൽ മുജീബായ ഉജീബു ദഅവത ദഅയിദ ദഅനി ഫല്യസ്തജീബൂലി, ആ ഫല്യസ്തജീബൂലിയാണ് ഈ പഠിക്കുന്നത്. എന്നോട് ദുആ ചെയ്താൽ ആ ദുആ ചെയ്യുന്നവന് ഞാൻ ഉത്തരം നൽകാം, അവന് എനിക്കുത്തരം നൽകട്ടെ. ഏതാണ് ആ ഉത്തരം? എനിക്കുത്തരം നൽകുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ആ കണ്ടീഷനിലൂടെ ജീവിക്കട്ടെ എന്നാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ദുആ നമുക്ക് ഓർമ്മയുണ്ടോ? യാ ഹയ്യു യാ ഖയ്യൂം, മറക്കരുതത്, വളരെ പ്രധാനപ്പെട്ട ദുആയാണ്, ഇസ്മുൽ ആദമാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച വരെ ഈ ദുആ തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. പക്ഷെ അതെല്ലാവരും പഠിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ്. അൽ ഹയ്യ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇസ്മുൽ ആദമാണെന്ന് പല മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ്, അള്ളാഹുവേ അൽ ഹയ്യാണ് നീ, അൽ ഖയ്യൂമാണ്, എല്ലാം നിലനിൽക്കുന്നത് നിന്നിലൂടെയാണ്, നീ എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ്. അസ്ലിഹ്ലി ശഅനി കുല്ല, ഏത് സുജൂദിലും ദുആ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും അതിലില്ലേ? ആഖിറത്തിന്റെ പ്രശ്നങ്ങളില്ലേ? ദുനിയാവിന്റെ പ്രശ്നങ്ങളില്ലേ? ആരോഗ്യ പ്രശ്നങ്ങളില്ലേ? സാമ്പത്തികമായ പ്രശ്നങ്ങളില്ലേ? പലരും ചോദിക്കാറുള്ളത് ഈ സുജൂദിലും അത് മറ്റൊക്കെ നിസ്കാരത്തിലൊക്കെ മലയാളത്തിൽ ദുആ ചെയ്യാൻ പറ്റും, എന്തിനാ മലയാളത്തിൽ ദുആ ചെയ്യുന്നത്? ഈ ഒരൊറ്റ ദുആ പോരെ? ഒന്നെങ്കിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നർ, ആ ദുആ പോരെ? കാമിലായ ദുആയ. എന്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണം. എന്റെ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിച്ചു തരരുതേ. എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തണം എന്നാണ് പറയുന്നത്. വളരെ സുന്ദരമായതു, എല്ലാവരും പഠിക്കണം, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം ഇൻഷാല്ലാ. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, വലിയൊരു സംഭവമാണ് നമ്മൾ നടക്കാൻ പോകുന്നത്, വലിയ സംഭവം. വെറുതെ ഇങ്ങനെ വായിച്ചു പോയാൽ പോരാ, കുറെ ദുആ ഇങ്ങനെ പഠിച്ചു പോയാൽ പോരാ. അൽ മുജീബ്, അതിന്റെ കാതലായ വശം, അതിന്റെ ആഴവും അതിന്റെ പരപ്പും ഒക്കെ മനസ്സിലാക്കണം. അതാണ് മൻ അഹ്സാഹ അസ്മാഉൽ ഹുസ്ന, അതിനെ ക്ലിപ്തമായി ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനെ പ്രയോഗത്തിൽ വരുത്തി കഴിഞ്ഞാൽ, ദഹറൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രയും വലിയൊരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ.